ഒമാനിൽ 15 പുതിയ COVID-19 കേസുകൾ കൂടി സ്ഥിരീകരിച്ചു. ഇന്ന് ബുധനാഴ്ച ഒമാനിൽ 15 പുതിയ കൊറോണ വൈറസ് കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 15 പേരും ഒമാനിലെ പൗരന്മാരാണ്. ഇതിൽ 7 കേസുകൾ രോഗബാധിതരുമായി നേരിട്ട് ബന്ധമുള്ളവരും മറ്റ് 7 കേസുകൾ UK, സ്പെയിൻ, അമേരിക്ക എന്നിവിടങ്ങളിലേക്കുള്ള യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതുമാണ്. ഒരു കേസ് എപ്പിഡെമോളജിക്കൽ അന്വേഷണത്തിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. നിലവിൽ രാജ്യത്തിപ്പോൾ ആകെ 99 COVID-19 കേസുകളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളതെന്നും ഇതിൽ 17 രോഗികൾ പൂർണ്ണമായി സുഖം പ്രാപിച്ചിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രാലയം പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ അറിയിച്ചു. കാണാതായ മൃതദേഹം കണ്ടെടുത്തു. 2 ദിവസത്തിലേറെയായി കാണാതായ ഒരാളെക്കുറിച്ചുള്ള തിരച്ചിലിൽ മൃതദേഹം കണ്ടെടുത്തതിനാൽ വാദി ആന്തമിലെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചു. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രതികൂല കാലാവസ്ഥയിൽ കുത്തിയൊഴുകുന്ന വാദിയിൽ 2 പേർ സഞ്ചരിച്ചിരുന്ന വാഹനം ഒഴുകിപ്പോയിരുന്നു. ഇതിൽ ഒരാളുടെ മൃതദേഹം നേരത്തെ തന്നെ കണ്ടെടുത്തിരുന്നു. ഒരു ടാക്സിയിൽ 2 യാത്രക്കാർ മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഡ്രൈവറിന് പുറമെ 2 യാത്രക്കാർക്ക് മാത്രമേ ടാക്സിയിൽ യാത്ര ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ എന്ന് ഗതാഗത മന്ത്രാലയം ചൊവ്വാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഡ്രൈവർ ഒഴികെയുള്ള യാത്രക്കാരുടെ എണ്ണം 3-2 ആയി കുറയ്ക്കാൻ ഗതാഗത മന്ത്രാലയം ഓൺലൈനിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ തീരുമാനിച്ചതായി പറയുന്നു.